ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. യുദ്ധം ചെയ്യാൻ പോകുന്നതിനേക്കാൾ, വലിയൊരു കെട്ടിട സമുച്ചയം പണിതുയർത്തുന്നതിനേക്കാൾ കരുതലും സൂക്ഷ്മതയും ആവശ്യമുള്ളൊരു കാര്യമാണ് തന്നെ അനുഗമിക്കുക എന്നുള്ളതെന്ന് ഇന്നത്തെ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ആയുധമായും സംരക്ഷണമായും ഒരാൾക്ക് തീരുന്നത് ആ കുരിശ് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ആയുധം കുരിശാണ്. അവനെ അനുഗമിക്കുന്നവർക്കുള്ള സംരക്ഷണവും അവനെ അനുഗമിക്കുന്നവരുടെ അടയാളവും ഒക്കെ ഈ കുരിശ് തന്നെയാണ്. അതില്ലാതെ ഒരാൾക്കും തന്നെ അനുഗമിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയണേ. ക്രിസ്തുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്, കുറുക്ക് വഴി സാത്താൻ്റെ വഴിയാണ്. അതുകൊണ്ടാണ് കുരിശ് നിനക്ക് വരാതിരിക്കട്ടെ എന്ന് പറയണ പത്രോസ്ലിഹയെ, സാത്താനെ നീ പിറകിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ് കർത്താവ് ശാസിച്ചുകൊണ്ടിരിക്കണേ. കുരിശ് വേണ്ടെന്ന് വയ്ക്കുന്നവരെന്താണ് ചെയ്യണതെന്ന് വചനം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം 21:10 എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ മറ്റു തടിക്കഷണങ്ങളെ പോലെ നിങ്ങൾ നിന്ദിച്ചു. വെറുതെ ഒരു തടിക്കഷണം കണക്കി നിങ്ങൾ ചെറുതാക്കി കളഞ്ഞു എന്നാണ് പറയണേ. ക്രിസ്തുവിനെ ഒപ്പമെത്താനും ക്രിസ്തുവിലേക്കെത്താനും കുരിശ് അല്ലാതെ, കുരിശിൻ്റെ വഴിയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല, മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല. വചനം വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്ന കാര്യമാണ്. അതിപ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണത്, നോവല് ക്വാവാദിസ്, നീ എങ്ങോട്ടാണ് പോണേന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ക്രിസ്തുവിനോട് പത്രോസ്ലിഹ ചോദിക്കുന്ന കാര്യമാണ്. റോമാനഗരം കത്തിയെരിയുമ്പോൾ വെന്തമരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പത്രോസ്ലിഹ ഇങ്ങനെ ഭീരുവിനെ കണക്ക് റോമാനഗരം വിട്ട് പലായനം ചെയ്തു പോകുമ്പോൾ നഗരവാതിലിന് പുറത്തു നിന്ന് ഒരു രാത്രിയിൽ ക്രിസ്തു കുരിശുമായിട്ട് ആ റോമാനഗരത്തിലേക്ക് കയറുന്നുണ്ട്. ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിനിടയിൽ നിന്ന് വലിയ മുക്കുവൻ ഒളിച്ചോടുന്ന നേരത്ത് തനിക്കെതിരെ ഈ സമയം ഈ നഗരത്തിലേക്ക് പീഡനങ്ങളേൽക്കാൻ ആരാ വരണേന്ന് ഉത്കണ്ഠയോടുകൂടെ പത്രോസ്ലിഹ ചോദിക്കുന്നുണ്ട്, ക്വാവാദിസ്, നീ എങ്ങോട്ടാ പോണേ. കർത്താവ് തിരിച്ച് അതേ ചോദ്യം പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ക്വാവാദിസ്, നീ എങ്ങോട്ടാ പോണേ. ഞാൻ പോകുന്നത് എൻ്റെ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നിടത്തേക്കാണ്, ഒരിക്കൽ കൂടി അവർക്ക് വേണ്ടി കുരിശിൽ മരിച്ചവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ ആയുധം ഈ കുരിശ് ആണെന്ന് താൻ തിരഞ്ഞെടുത്ത പ്രഥമാപ്പസ്തോലനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു പറയുന്ന വാക്കുകൾ. ഇതിൽ നിന്ന് ഒളിച്ചോടാനല്ല, ഇതിനെ ആയുധമാക്കാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അതേ കുരിശിലിങ്ങനെ തല കീഴ്മേലായി മരിക്കാൻ സന്നദ്ധനായി ആ കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ അത്രയ്ക്ക് ധീരതയോടുകൂടെ പ്രഘോഷിച്ചുകൊണ്ട് ഒരുപാട് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ട് ഈ മനുഷ്യന് പിന്നീട് കഴിഞ്ഞു എന്നുള്ളത് ചരിത്രമാണ്. ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ്, ഈ കുരിശിനെ തള്ളിപ്പറയാനല്ല, ഈ കുരിശിൽ നിന്ന് ഒളിച്ചോടാനല്ല, ഈ കുരിശിനെ ആയുധമാക്കാനാണ്, ഈ കുരിശാണ് രക്ഷയുടെ അടയാളമെന്ന് വിളിച്ചു പറയാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം. ഇത് തന്നെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള വഴി, രക്ഷയിലേക്കുള്ള വഴി. സഭാചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഈ കുരിശടയാളം സഭയുടെ സ്വാതന്ത്ര്യത്തിനും വളർച്ചയ്ക്കും കാരണമായി തീരുന്നതൊക്കെ. കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി താൻ യുദ്ധത്തിൽ തോറ്റുപോയേക്കുമെന്ന് ഭയന്നിരിക്കുന്ന സമയത്ത് ദർശനത്തിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന കുരിശടയാളം തൻ്റെ കൊടിയടയാളമാക്കി യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തുർക്കികൾക്കെതിരായി കൈവരുന്ന വലിയ വിജയം, അതിൻ്റെ നന്ദിയായി കത്തോലിക്കാ സഭയെ സ്വതന്ത്രമാക്കുന്നു, ഔദ്യോഗിക മതമായി ഉയർത്തുന്നു. പിന്നീട് ഈ കുരിശടയാളത്തിൻ്റെ ബലത്തിൽ സഭ മിക്കവാറും ലോകത്ത് മുഴുവനും വ്യാപിക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു മുദ്രയെ വേണ്ട എന്ന് വയ്ക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ വെറുതെ ആഭരണമാക്കി ഇങ്ങനെ കൊണ്ടു നടക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന മനുഷ്യർ എങ്ങനെയാണ് കുരിശിൻ്റെ കൂട്ടുകാരായിട്ട് മാറണേ? കർത്താവ് വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തി തരും, ഇതല്ലാതെ വേറെ വഴിയില്ല, കുരിശെടുക്കാതെ തന്നെ അനുഗമിക്കാനായിട്ട് പറ്റില്ല. ഈ കുരിശടയാളത്താലാണ് നിങ്ങൾ രക്ഷപ്രാപിക്കാൻ പോകുന്നത്, നിങ്ങൾ ബലപ്പെടാൻ പോകുന്നത്. കിടക്കുന്നതിന് മുൻപ് കിടക്കയുടെ 4 സൈഡിലും കുരിശ് വരച്ച് വിടുന്ന അമ്മ, പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നെറ്റിയിൽ കുരിശ് വരച്ച് തന്നിരുന്ന അമ്മാമ്മമാർ, കാരണവന്മാർ,
ഇവരൊക്കെ ഇതാ കൃത്യമായിട്ട് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയെ പോലെ കുരിശിനെ ഇങ്ങനെ ദർശനത്തിൽ കണ്ട് ജീവിതാനുഭവങ്ങളുടെ ബലത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണ് മക്കളെ, ഇതല്ലാതെ രക്ഷയില്ല, ഇതിലൂടെ അല്ലാതെ സംരക്ഷണം കിട്ടില്ല, ഇതല്ലാതെ വേറെ മാർഗമില്ല അവനിലേക്ക്.